നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രബിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യവുമായ സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. തിരുവനന്തപുരത്തിലെ കാണാക്കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ട്രിവാൻഡ്രബിൾസ് എന്ന ഈ ചാനലിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ പഴയകാല പ്രതാപം അല്ലെങ്കിൽ പഴയ രാജഭരണകാലത്തെ തിരിശേഷിപ്പുകളായി നിരവധി കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ഇപ്പോഴും അതുപോലെ നിലനിൽപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമ്മ വീടുകൾ. ആ അമ്മ വീടുകളെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ മറ്റു കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പടിഞ്ഞാറേ കോട്ട മുതൽ വള്ളക്കടവ് വരെ ഇഞ്ചക്കൽ ആ ഭാഗത്തൂടി പോകുന്ന ഈ റോഡ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭംഗിയുള്ള റോഡുകളിൽ ഒന്നാണ്. കാരണം ഇതിൻ്റെ ഇരുവശത്തും യൂറോപ്യൻ ശൈലിയിലുള്ള, കൂടാതെ നമ്മുടെ പഴമയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മനോഹരങ്ങളായ കെട്ടിടങ്ങൾ നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടെ വരുന്ന ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രൗഢി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കോട്ടവാതിൽ മുതൽ ഈഞ്ചക്കൽ വരെ ഉള്ള ആറാട്ട് റോഡിൻ്റെ ഇരുവശത്തുമാണ് അമ്മ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ മരുമക്കത്തായം പിന്തുടർന്നതിനാൽ അവരുടെ ഭാര്യമാർക്കും മക്കൾക്കുമായി പണിത ഗൃഹങ്ങളാണ് ഇവയെല്ലാം. ഇതിൽ പ്രസിദ്ധമായത് നാലെണ്ണമാണ്: വടശ്ശേരി, നാഗർകോവിൽ, അരുമന, തിരുവട്ടാർ എന്നീ സ്ഥലനാമങ്ങളിലാണ് ഇവ അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ അമ്മ വീടുകളെയും ഇവിടെ പുനരധിവസിപ്പിച്ചു. മഹാരാജാക്കന്മാരുടെ സംബന്ധങ്ങളെ അമ്മച്ചിമാർ എന്നറിയപ്പെട്ടിരുന്നു. സ്വജാതിയിൽ നിന്നല്ലാതെ സവർണ ഹൈന്ദവ ജാതിയിൽ നിന്നായിരുന്നു രാജാക്കന്മാരുടെ വിവാഹം. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അന്ന് തഞ്ചാവൂരിൽ നിന്നെത്തിയ സുന്ദരലക്ഷ്മിയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും അവർക്കു വേണ്ടി പണി കഴിപ്പിച്ചതാണ് പഴയ തഞ്ചാവൂർ വീട് എന്നറിയപ്പെടുന്ന വടശ്ശേരി വീട്. ഇന്നിത് മിത്രാനികേതന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നു. രാജഭരണകാലത്ത് അവർക്കിടയിലുണ്ടായ നിരവധി സംഘർഷങ്ങളുടെയും ഉപജാപങ്ങളുടെയും കഥകൾ ഈ കെട്ടിടങ്ങൾക്ക് പറയാനുണ്ടാകും. ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ അലയടിച്ച സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പകയുടെയും കഥകൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയുവാൻ യാതൊരു രേഖകളും നിലവിലില്ല. ചരിത്ര സത്യങ്ങൾ പലതും മറ്റൊരു രൂപത്തിലായിരിക്കും പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെടുന്നത്. രാജഭരണശേഷം ഇവയെല്ലാം ഹെറിറ്റേജ് ഹോട്ടൽ, പത്രം ഓഫീസ്, കല്യാണ മണ്ഡപം, NSS കോളേജ്, ഹാൻഡിക്രാഫ്റ്റ് എംപോറിയം എന്നിവയൊക്കെയായി മാറി. ചരിത്രം എന്തായാലും ഈ കെട്ടിടങ്ങൾ ഇന്ന് തലസ്ഥാനത്തെ ഗാംഭീര്യമുള്ള ഒന്നായി നിലനിൽക്കുന്നു. വർണ്ണ കണ്ണാടിയിൽ നിർമ്മിച്ച ആർച്ച് വെന്റിലേറ്ററുകൾ ഉള്ള ജനലുകൾ, ഇടിയിൽ പണിത വാതിലുകളും ഗോവണികളും ഫർണിച്ചറുകളും, മച്ച്, മുഖപ്പ് എന്നിവയും ശില്പവിദ്യയുടെ മഹനീയത വെളിവാക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി അൽപശി ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഇതുവഴി കടന്നുപോകുന്ന ആറാട്ട് കാണാൻ സൗകര്യത്തിനായി നിർമ്മിച്ച പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുഖപ്പുകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവയെല്ലാം ഇന്ന് സ്വകാര്യ സംരംഭകരുടെ കൈകളിലാണെങ്കിലും ഒരുവിധം നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ട്. യൂറോപ്യൻ മാതൃകയും കേരളീയ വാസ്തുശില്പരീതിയും സമന്വയിപ്പിച്ചാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ നിർമ്മാണത്തിലുണ്ടായ വാസ്തുദോഷം കാരണമാണ് പല ദുരിതങ്ങളും ഉണ്ടായതെന്നും ഒരു വിശ്വാസം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നൃത്തവും സംഗീതവും കലകളും നിറഞ്ഞിരുന്ന ഇവിടങ്ങൾ ഗതകാല സ്മരണകൾ ഉണർത്തുന്ന തിരുശേഷിപ്പുകളായി മാറിയിരിക്കുന്നു. ഇന്നും പ്രൗഢിയോടെ നടക്കുന്ന ആറാട്ട് എഴുന്നള്ളത്ത് ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് സാക്ഷികളായി നിൽക്കുകയാണ് ഈ കെട്ടിടങ്ങൾ. തിരക്കേറിയ പടിഞ്ഞാറേക്കോട്ട മുതൽ ഈഞ്ചക്കൽ വരെയുള്ള ഈ റോഡ് കുറച്ചുകാലം മുൻപ് നവീകരിച്ചതിന് ശേഷം
കേടുപാടുകളില്ലാതെ നിലകൊള്ളുന്നു. തിരുവനന്തപുരത്ത് കൂടിയുള്ള യാത്രയിൽ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതയായതിനാൽ ഇവിടുത്തെ കാഴ്ചകൾ വിനോദസഞ്ചാരികളെയും ചരിത്ര അന്വേഷകരെയും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. ഇന്നും ധാരാളം പ്രഭാത സവാരിക്കാരുടെയും നഗരത്തിലേക്ക് തൊഴിൽ തേടി പോകുന്ന സാധാരണക്കാരുടെയും പാതയാണ് ഈ അമ്മ വീടുകൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് നാഷണൽ ഹൈവേയിലാണ്. തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗവും ഈ റോഡാണ്. ഇതിന് ഇരുവശത്തുമായാണ് പാൽക്കുളങ്ങര, പെരുന്താനി, ശ്രീവരാഹം തുടങ്ങിയ പ്രദേശങ്ങൾ വരുന്നത്. അമ്മ വീടുകളുമായി ബന്ധപ്പെട്ട നിരവധി സ്മാരകങ്ങൾ, കുടുംബങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ വീടുകളെ കുറിച്ചുള്ള ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം വിജ്ഞാനപ്രദമായി എന്ന് കരുതിക്കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു കാണാ കാഴ്ചയും വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും രാജേഷ് കുമാർ വിട പറയുന്നു. നമസ്കാരം.